ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെറ്റ്ലിങ്ക് ടെക്നിക്കൽ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ്. അതായത് നെറ്റ്ലിങ്കിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി എൻഡ് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പലരും പറയുന്നത് എൻഡ് കസ്റ്റമേഴ്സിന് ടെക്നിക്കൽ സപ്പോർട്ട് ഡയറക്റ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് എൻഡ് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കാത്തത്? അതുപോലെ കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് പലരും എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്ന പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറായിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെറ്റ്ലിങ്കിൻ്റെ ഡിവൈസുകൾ ONTകൾ എന്ന് പറയുമ്പോൾ ഇതിന് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെർമിനൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവൈസുകൾ ഒരു ഓപ്പൺ സ്റ്റാൻഡേർഡ് അല്ല, അതായത് നമ്മൾ സാധാരണ പലരും ഇതിനെ മോഡ എന്നാണ് വിളിക്കുക. പക്ഷേ ഇതിനെ ശരിക്കും നമ്മൾ ONT GPON ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതിനെ ONT എന്നും EPON ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്നതിനെ ONT എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഓക്കെ, അതേസമയം മോഡം റൂട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺ സ്റ്റാൻഡേർഡ് ഡിവൈസുകളാണ്, അതായത് ലോകത്ത് എവിടെയും ഏത് നെറ്റ്വർക്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഡിവൈസുകളാണ്. പക്ഷേ ഇത്തരം ഡിവൈസുകളെന്ന് പറഞ്ഞാൽ പലപ്പോഴും ക്ലോസ്ഡ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, അതായത് ഇത് ഒരു പെയ്ഡ് ഡിവൈസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് കണക്ഷൻ തരുന്ന ഓപ്പറേറ്ററുടെ അടുത്തുള്ള OLT ഒപ്റ്റിക്കൽ ലൈൻ ടെർമിനൽ എന്ന് പറഞ്ഞ ഡിവൈസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കണക്ഷൻ ലഭ്യമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പലതിലും എന്താ പറയുക, സപ്പോർട്ടിൻ്റെ ഒരു വിഷയമുണ്ട്, അതായത് എല്ലാ കമ്പനികളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ കസ്റ്റമേഴ്സ് ഒരിക്കലും ഡയറക്റ്റ്ലി ONTകൾ പർച്ചേസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അതായത് നെറ്റ്ലിങ്കിൻ്റെ സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ONT പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും, പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വരും, ബിസിനസ് ടു ബിസിനസ് സെല്ലിംഗ് പ്ലാറ്റ്ഫോം, ഡിയർ കസ്റ്റമർ, ദിസ് ഈസ് വെബ്സൈറ്റ് ഈസ് നോട്ട് എ ബിസിനസ് ടു കസ്റ്റമർ, ഇറ്റ്സ് എ B2B ബിസിനസ് ടു ബിസിനസ്സിന്, അതായത് ഓപ്പറേറ്റേഴ്സിനും അതുപോലെ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഡയറക്റ്റ് സപ്പോർട്ടും പ്രൊഡക്റ്റുകളും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഓപ്പറേറ്റർ അടുത്ത് ഏതാണെന്ന് അറിയാതെ ഇപ്പോൾ EPON വർക്ക് ചെയ്യുന്ന ഒരു ONT വാങ്ങിയിട്ട് പുതിയ ടെക്നോളജിയായ GPON നിങ്ങൾ ഓപ്പറേറ്ററുടെ ലോയൽറ്റി നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത വിഷയം വരും. ഓക്കെ, അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിന് ടെക്നിക്കൽ സപ്പോർട്ടാണെങ്കിലും മറ്റ് സപ്പോർട്ടും കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സിന് ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവില്ല, അതായത് അവർക്ക് അവരുടെ കയ്യിലുള്ള ONTൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. ബാക്കി അതിലേക്ക് വരുന്ന സിഗ്നല്, അവർ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ, അങ്ങനെ അവർ അതിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണ്, അത്തരം കാര്യങ്ങളൊന്നും എൻ്റെ കസ്റ്റമേഴ്സിന് അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് എൻ്റെ കസ്റ്റമേഴ്സിന് നമ്മൾ ഡയറക്റ്റ്ലി സപ്പോർട്ട് കൊടുക്കാത്തത്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈഫൈൻ്റെ പാസ്വേഡ് മാറ്റുന്നത്, അതുപോലെ ONTൻ്റെ പാസ്വേഡ് മാറ്റുന്നത്, അതുപോലെ പോർട്ട് ഫോർവേഡിങ്, DNS സെറ്റപ്പിങ്, ഒരു ONTയിൽ നിന്ന് 2 ISP കോൺഫിഗർ ചെയ്യുന്നത്, പോർട്ട് ഫോർവേഡിങ്, അങ്ങനെ ധാരാളം ടെക്നിക്കൽ വീഡിയോസ് എൻ്റെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചാനലിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ധാരാളം ഇതുപോലെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകൾ, എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ് നമ്മൾ തീർച്ചയായും വീഡിയോ ആയിട്ട് വരും. ഈ ഒരു ചാനലിലൂടെ നമ്മൾ മെയിനായിട്ടും മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി, ബംഗാളി, തമിഴ് ഈ ഒരു 5 ലാംഗ്വേജുകളിലും നമ്മൾ ഈ ഒരു നെറ്റ്ലിങ്ക് ICT പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ തീർച്ചയായും ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിലും പോസ്റ്റ് ചെയ്യും, അതുപോലെ ഫേസ്ബുക്കിലും മെയിനായിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്തുകൊണ്ടാണ് എൻ്റെ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി സപ്പോർട്ട് കൊടുക്കാത്തതെന്നുള്ള കാര്യം മനസ്സിലായിരുന്നു വിചാരിക്കുന്നു. അത് ഓപ്പറേറ്റർ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണോ, അല്ലെങ്കിൽ ISP സൈഡിൽ നിന്നുള്ള ഇഷ്യൂ ആണോ, അതോ ഇനി നിങ്ങളെ ONTയിലെ എന്തെങ്കിലും വിഷയങ്ങളാണോ എന്നൊക്കെ എന്താ പറയുക, എൻ്റെ കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ട്രബിൾ ഷൂട്ടിങ് ഭയങ്കര പാടായിരിക്കും. അതുമാത്രമല്ല, എല്ലാ എൻ്റെ കസ്റ്റമേഴ്സും ടെക്നിക്കൽ സപ്പോർട്ടിലേക്ക് വിളിച്ച്, അതായത് പ്രശ്നങ്ങളുള്ളവരെല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത വിഷയം വരും. അതുമാത്രമല്ല, പലരും വളരെ എന്താ പറയുക, സിമ്പിളായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ബോധറിയുന്ന കാര്യങ്ങളല്ലാത്ത, അതായത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നെറ്റ്ലിങ്കിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ടിലേക്ക് വിളിക്കുന്നത്, അതിനൊന്നും നമുക്ക് യാതൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ISP സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും സ്പീഡ് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പിന്നെ അതുപോലെ ചിലർ ലോസ്, അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലോസ് ലൈറ്റ് കത്തുന്നുണ്ടെന്ന്, അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ലോസ് ഓഫ് ഒപ്റ്റിക്കൽ സിഗ്നൽ, അത് നെറ്റ്ലിങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പറേറ്റർ എന്തെങ്കിലും വർക്ക് നടക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്റ്റിക്കൽ ഫൈബർ വഴിയിലെവിടെയെങ്കിലും കേബിൾ മഴയൊക്കെ പെയ്ത് മരങ്ങളൊക്കെ വീണ് കേബിളൊക്കെ പൊട്ടിപ്പോകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഓപ്പറേറ്ററെ വിളിച്ചിട്ട് ഓപ്പറേറ്റർ ത്രൂ ടെക്നിക്കൽ സപ്പോർട്ടിൽ വിളിക്കണമെങ്കിൽ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓപ്പറേറ്റേഴ്സിനോട് ചോദിച്ചാൽ ഏറ്റവും നല്ല ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നത് നെറ്റ്ലിങ്ക് ആണെന്നാണ്. അത് ഓപ്പറേറ്റേഴ്സിനോട് ചോദിച്ചാൽ മതി, അവർക്കൊക്കെ അറിയാൻ പറ്റും. ഇനി പലരും പറയുന്നതാണ് വൈഫൈയിൽ സ്പീഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി.
ഓക്കെ. അപ്പോൾ വൈഫൈൻ്റെ വർക്കിംഗ് വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ IEEE സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകളാണ് വൈഫൈ ഡിവൈസസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് നമ്മൾ ONT-കളിലൊക്കെ WLAN എന്നുണ്ടാവും, വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ. അപ്പോൾ പലരും വൈഫൈയിൽ സ്പീഡ് ഇഷ്യൂ ഉണ്ട്, അതുപോലെ ലാൻഡ് കേബിൾ കുത്തിയിട്ട് ഡയറക്റ്റ്ലി കൊടുക്കുമ്പോൾ സ്പീഡ് കിട്ടുന്നത് എനിക്കൊരു പരാതിയുണ്ട്. അതായത് നമ്മൾ ONT-യിൽ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ വൈഫൈ കണക്ട് ചെയ്താൽ വൈഫൈൻ്റെ മോർ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ലിങ്ക് സ്പീഡ് എന്ന് പറഞ്ഞിട്ട്. നോർമലി പല സ്മാർട്ട് ഫോണുകളും അത് 64, 72 ആയിരിക്കും. 144 ഒക്കെ വരുന്നത് വളരെ കുറച്ച് വില കൂടിയ ഫോണുകളിലൊക്കെ വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ലിങ്ക് സ്പീഡ് മൊബൈൽ സ്മാർട്ട് ഫോൺ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ള മാക്സിമം കപ്പാസിറ്റിയാണ്. അപ്പോൾ നോർമൽ കേസുകളിൽ ആ ഡിസൈൻ ചെയ്ത കപ്പാസിറ്റി അത് എന്താ പറയുക, ഏറ്റവും നല്ല യൂസ് കേസിലെ അത് കിട്ടാറുള്ളൂ. നോർമൽ കേസുകളിലൊന്നും അത്രയും സ്പീഡ് കിട്ടാറില്ല. അപ്പോൾ അതിനോട് അത്രയ്ക്ക് വരില്ലെങ്കിലും അതിനോട് തൊട്ടടുത്ത് വരുന്ന ഒരു സ്പീഡേ അത്തരം ഡിവൈസുകളിൽ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ആ ഒരു ഇതിന് പരിഹാരം മാത്രമല്ല, ഈ വൈഫൈ വർക്ക് ചെയ്യുന്നത് 2.4 GHz വൈഫൈ നോർമൽ വൈഫൈ, അതായത് IEEE സ്റ്റാൻഡേർഡ് 802.11abgn വർക്ക് ചെയ്യുന്നത് 2.4 GHz ബാൻഡിലാണ്. അപ്പോൾ ഈ ആ ഒരു ബാൻഡിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ വയർലെസ് മൗസ്, ഇതിൻ്റെ ബ്ലൂടൂത്ത് 2.4 GHz വർക്ക് ചെയ്യുന്നത്. അതുപോലെ കോഡ്ലെസ് ഫോണുകൾ, അതുപോലെ നിങ്ങൾ വൈഫൈ ഒരു സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ഒരു ടിവിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോവേവ് ഓവൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ സ്പീഡ് ഇഷ്യൂ വരും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ സ്പീഡ് ഇഷ്യൂ അത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ടെക്നിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും സോൾവ് ചെയ്യും. നെറ്റ്ലിങ്കിൻ്റെ പ്രത്യേകത, നമ്മൾ 3 വർഷമാണ് നമ്മൾ ഡിവൈസുകൾക്കൊക്കെ വാറണ്ടി കൊടുക്കുന്നത്. 5 GHz വൈഫൈ പുതിയ സ്റ്റാൻഡേർഡാണ് IEEE 802.11ac എന്ന് പറഞ്ഞാൽ ഈ 5 GHz സ്റ്റാൻഡേർഡിൽ വൈഫൈയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ DAC എന്ന് പറഞ്ഞ മോഡാണ്. ഇതിൽ 2.4 GHz വർക്ക് ഉണ്ട്, അതുപോലെ 5 GHz ഉണ്ട്. 5 GHz എന്താ പറയുക, ചിലവരൊക്കെ പറയുന്ന ഫോണിൽ 5 GHz കിട്ടുന്നില്ല. അപ്പോൾ ആ ഫോണുകളൊക്കെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള വിഷയമായിരിക്കും. 5 GHz ആകുമ്പോൾ അതിൽ നിലവിൽ 5 GHz വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇൻ്റർഫറൻസും കുറവാണ്. അതുകൊണ്ട് നല്ല ഫാസ്റ്റ്ലി നെറ്റ് കിട്ടും. പക്ഷേ 5 GHz പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ GHz കൂടുന്തോറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ വേവിൻ്റെ ഇതായിരിക്കും. അതായത് കൂടുതൽ ചുമരുകളൊന്നും പെനട്രേറ്റ് ചെയ്ത് 5 GHz പോകാൻ കഴിയില്ല. പക്ഷേ അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റിൽ തന്നെ നമുക്ക് നെറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ടെക്നിക്കൽ ടീം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനലിൽ ഇതുപോലെ നല്ല അടിപൊളി ടെക്നിക്കൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. സീ യു.